ഈ പഴയകാല സിനിമയാണോ അതല്ല പുതിയ സിനിമയാണോ ഏതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു ചോദ്യം താരതമ്യ പഠനം പഴയകാല സിനിമയും പുതിയകാല സിനിമയും തമ്മിൽ മെച്ചങ്ങളും അതിന്റെ ഡ്രോബാക്കുകളും ഒക്കെ ഉണ്ടാകും അതൊരു കോമണായിട്ടുള്ളൊരിതാണ് ചിലത് നന്നാവും ചിലത് മോശവും പക്ഷേ പഴയകാല സിനിമയുടെ മേക്കിംഗ് ഇന്നത്തെ പ്രവർത്തനം രണ്ടും തമ്മിലുള്ള സിനിമാ പ്രവർത്തനത്തിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ആ തീർച്ചയായിട്ടും അന്ന് ഒരു വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷം സുവർണ കാലഘട്ടം എന്ന് തന്നെ പറയാം അന്ന് സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെ ഇഷ്ടത്തോടെ ലൊക്കേഷനിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷം പോലെ അത് പോയിക്കൊണ്ടിരുന്നത് ഇന്ന് അതല്ല ഇന്ന് ആ ഒരു ഇൻറ്റിമസി ഇന്നത്തെ സിനിമ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല എല്ലാവരും പരസ്പരം ഒരു വേർതിരിഞ്ഞ് നിൽക്കുന്ന അത്ര ഒരു ഇതില്ല അങ്ങനെ ഒരു വേറൊരു ലൈനിലേക്ക് അത് പോയത് അഴിടപ്പം കുറഞ്ഞായിരുന്നു തോന്നു അന്ന് അതിനോടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് അതൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ എത്ര ദിവസം മുപ്പത് ദിവസവും നാൽപ്പത് ദിവസവും എത്ര ദിവസം എന്ന് പറഞ്ഞാൽ അതൊരു ആഘോഷം പോലെ അങ്ങ് പോയിരുന്നു നമ്മൾ അതിന് ആ വർക്ക് തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് തരുന്നേ ഇന്ന് അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു എന്തെങ്കിലും തരത്തിലുള്ള സമരങ്ങളാണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും ഇതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളാണ് സിനിമയ്ക്ക് ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ് കാരണം സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് കച്ചവടത്തോടൊപ്പം തന്നെ കലാമു കല അതൊരു ക്രിയേഷൻ വർക്കാണ് ഇപ്പോൾ ക്രിയേഷനെ ഒരു വേറെ ഒന്നുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റില്ല അത് വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റിയിൽ ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റർബൻസ് ഇപ്പോൾ ഒരുപാടുണ്ട് അപ്പോൾ അതിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനുസരിച്ച് ഒരു ക്രിയേറ്ററുടെ ഫ്രീഡത്തിൽ വന്ന് ചേരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ഇല്ലാതെ കൂടി ആയിക്കഴിഞ്ഞാൽ വളരെ നന്നായി എന്ന് പലപ്പോഴും തോന്നാറുണ്ട് അന്നത്തെ ആ ഒരു നമുക്കുള്ളൊരു ഫ്രീഡം ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ പഴയ പോലത്തെ സിനിമയ്ക്ക് എത്ര ഫ്ലുവൻ്റ് ആയിട്ടില്ല എന്ന് പറയുന്നത് അതെ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് അതിപ്പോൾ എല്ലാ സൈഡിൽ നിന്നും ഉണ്ട് ഒരു ഇപ്പോൾ ഒരു ഭാഗത്തുനിന്നും അല്ല എല്ലാ ഭാഗത്തും ആ ഒരു മാറ്റങ്ങൾ ഉണ്ട് സിനിമ കല എന്നതിലുപരി മറ്റെന്തോ ഒരു കച്ചവടം ഒരു കച്ചവടത്തിൻ്റെ ഒരു കച്ചവടത്തിന് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോട് അതിനോട് താരതമ്യം ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു രീതിയിലോ പോകുന്നു എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതിപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമല്ല സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് കലാകാരന്മാർ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്ന കുറേ ആശയങ്ങൾ അതിങ്ങനെ സിനിമയിലൂടെ അവർ കണ്ട് പഠിച്ച വെള്ളിത്തിരയിലൂടെ അത് ശരിയായ അത് അവർ ഉള്ളിൽ നിന്ന് വന്ന ആ കലാസൃഷ്ടി പകരാനുള്ള ഒരു അവസരമായിരുന്നു ഇപ്പോൾ ഇന്ന് അതിൻ്റെ പുറത്ത് കുറേ നിയന്ത്രണങ്ങൾ വരികയാണ് ആ നിയന്ത്രണങ്ങൾ സിനിമയ്ക്ക് അതൊരു വല്ലാതെ മാറ്റം തോന്നുന്നുണ്ട്